മനു ഐഎൻജി ഉറങ്ങ അതിന് കുറച്ച് നാളെന്തായാലും ഉണ്ടാവും. ഈ ഒരു നമുക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ആൾട്ട് ഒരു അതിൻ്റെ ഒരു ലോയിലേക്ക് പോകും. നമ്മൾ ആ സൈക്കിള് ഇട്ടതാന്നല്ല, ആൾട്ടിൻ്റെ ഒരു ഗ്രാഫ് വരക്കുമ്പം ഈ പറയുന്ന ഏപ്രിൽ മെയ് സമയത്ത് ഒരു നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് വന്നിട്ട് കുറെ ആൾക്കാർ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ടി സി ഇപ്പം 60 ഇന്ന് നമ്മുടെ ഇ ടി സി അപ്ഡേറ്റ് നമ്മൾ കണ്ടതാണ്. ഹോങ്കോങ് ഇ ടി സി അപ്ഡേറ്റിൻ്റെ വലിയ വോളിയം കുറവാണെന്നുള്ള ന്യൂസ് ബി ടി സിനെ വീണ്ടും ഒരു 60K റേഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദ്യം എത്ര വരെ ബി ടി സിക്ക് കുറയാം. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 60 ദിവസമായി ഏത് 60K-ൻ്റെയും 70K-ൻ്റെ ഇടയിൽ ബി ടി സി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് മുമ്പേ സംസാരിച്ച ഒരു കാര്യമാണ്, ഇനി വരാൻ പോകുന്ന ഒരു പിരീഡ് ഉണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു പിരീഡ് ഉണ്ട് നമുക്ക് ഈ നമ്മളെ മടുപ്പിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫിൽട്ടർ ചെയ്യപ്പെടാം, നമുക്കിത് ബുൾ മാർക്കറ്റ് ആണോ അല്ലെങ്കിൽ ഇനിയൊരു ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നലുകൾ വരുന്ന ആൾട്ടിന് വലിയ ഗ്രോത്ത് ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിൻസിന് ഗ്രോത്ത് വരുന്നില്ല, ബി ടി സി മടുപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കഴിഞ്ഞ 2 ഏപ്രിൽ അല്ലെങ്കിൽ നിങ്ങൾ ജാനുവരി ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്രയോ ഹൈ റേഞ്ചിലേക്ക് ഗ്രോത്ത് വന്ന ബി ടി സി, അതായത് ഡെയിലി ഏകദേശം 30K എന്നൊക്കെ 60-70K വന്ന ബി ടി സി ആണ് ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് എങ്ങനെ നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്ന 2 മാസമായിട്ട് 60K-യിലും 70K-ൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം ഇതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിരീഡ് നമ്മൾ പിടിച്ചു നിൽക്കണം. അതായത് നിങ്ങളൊരു ഇൻവെസ്റ്ററാണ്, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, ഈ കഴിഞ്ഞ ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആൾട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണ് അല്ലെങ്കിൽ പണ്ട് മുതലേ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, അതൊന്നും അല്ല ഇവിടെ വിഷയം. നിങ്ങൾ ഈ പറയുന്ന ഈ ഇനിയൊരു 3 മാസം അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റ് വരെയെങ്കിലും നിങ്ങൾ പിടിച്ചു നിന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സൈക്കിളിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒക്ടോബർ നവംബർ ഇപ്പം കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഞാൻ റീലിട്ടത് ഇൻസ്റ്റഗ്രാമിൽ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പെപ്പേനെ കുറിച്ചിട്ടും നമ്മൾ പറയുന്ന AI കോയിൻസിനെ കുറിച്ചൊക്കെ റീലിട്ട സമയം ആഗസ്റ്റ് ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതെപ്പോൾ ജാനുവരി ഫെബ്രുവരിയിലാണ് ഈ പറയുന്ന നമ്മൾ റീലിൽ സംസാരിച്ച എല്ലാ കോയിൻസും വലിയധികം ഗ്രോത്ത് ഉണ്ടായത്. നിങ്ങളിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്താൽ ഞാൻ ആഗസ്റ്റിലും സെപ്റ്റംബറിലും ആഗസ്റ്റ് സമയത്ത് നമ്മൾ സംസാരിച്ച കോയിൻസിൻ്റെ ഗ്രോത്ത് നിങ്ങൾ ജാനുവരി കണ്ടിരുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ 2 മാസത്തെ പ്രതിനിധീകരിക്കേണ്ടത്. നമ്മൾ ജാനുവരി ആകുമ്പോൾ ആ കോയിൻസ് വാങ്ങിയിരുന്നെങ്കിൽ ഇനി വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കോയിൻസ് ആ സമയത്ത് വാങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയമാണ് ഈ ജാനുവരിയിലും ഫെബ്രുവരിയിലും ഉണ്ടായത്. അതുപോലുള്ളൊരു സമയമാണ് ഇനി അങ്ങോട്ട് ഒരു 3-4 മാസം ഉണ്ടാവുക. ഇത് ഈ ഒരു സൈക്കിളിന് ഈ ഒരു സൈക്കിൾ ഉണ്ടാകുന്നത് വലിയൊരു ഗുണമാണ്. അല്ലെങ്കിൽ ഈ ആൾട്ടിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും കയറി ഉണ്ടുന്ന ഒട്ട് പല കോയിൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ഷിബ് പോലുള്ളത് അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ കോയിൻസ്, ഈ ഷിറ്റ് കോയിൻസിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ടെക്നിക്കലി വലിയ സംഭവം അല്ലെങ്കിൽ വലിയ രീതിയിൽ പുഷൊന്നും ഇല്ല. പക്ഷെ ഒരു ബുൾ മാർക്കറ്റ്, ഒരു മാർക്കറ്റിന് ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യപ്പെടാം, ഈ പറയുന്ന ഷിബ് പോലുള്ള അല്ലെങ്കിൽ ഇത്തരം കോയിൻസിലൊക്കെ ഗ്രോത്തുകൾ കാണാൻ കഴിയും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ മാൾട്ട് കോയിലേക്ക് അത്യാവശ്യം ഏകദേശം 360 ബില്യൺ വന്നപ്പോൾ ഷിബിനുണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത് 7x ആണ്. അപ്പോൾ ആ ഒരു 7x കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഷിബ് ബൈയിങ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ഷിബിലേക്ക് വരും, വെയിൽസ് ഷിബിലേക്ക് വരും, ഇല്ല അവർ ആ സമയങ്ങളിൽ പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ ഇതുപോലുള്ള ആൾട്ട് സൈക്കിളിലെ ഈ ഒരു ഗ്രോത്ത്, നമ്മൾ ഈ ഒരു ഡിപ്പ് ആൾട്ട് സൈക്കിളിൽ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എല്ലാവർക്കും ആ ഗുണം കിട്ടണം എന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെപ്പോഴും നമ്മളെ ചിന്ത എന്ന് പറയുന്നത് മാർക്കറ്റ് അപ്പാവുമ്പോൾ മാത്രമുള്ള ചിന്ത മാറ്റണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏപ്രിൽ ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി ബി ടി സി 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലുള്ളതുപോലെ തന്നെ ഈ ആൾട്ടിൻ്റെ ഈ ഒരു സീസൺ, അതായത് നമ്മൾ കണ്ട അപ്പ് ഏപ്രിൽ, അതായത് നമ്മുടെ ജാനുവരി ഫെബ്രുവരി മാർച്ചിലൊരു അപ്പ് ഉണ്ടായത് ഈ ഏപ്രിൽ മെയ്യിലൊരു ലോ കാണാം, എന്നിട്ട് പതിയെ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് ഒരു പുഷ് വീണ്ടും കാണണം എന്നുള്ള അതാണ് നമ്മുടെ ആൾട്ട് സൈക്കിള് നമ്മൾ വീക്ഷിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ നിങ്ങൾ ഈ ജാനുവരി കണ്ട പോലെ ആയിരിക്കില്ല, നിങ്ങൾ പല സ്പോട്ടിലും വലിയ ഗ്രോത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് അയ്യോ ഈ കോയിൻ ഒഴിവാക്കിയേക്കാം എന്നുള്ള രീതിയിൽ വേറൊരു കോയിനിലേക്ക് മാറാം.
ഇപ്പൊ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കോയിൻസ് ഒക്കെ നമ്മുടെ എക്സ്ചേഞ്ചുകളിലൊക്കെ നല്ല രീതിയിൽ ഹൈക്കായിട്ട് കാണാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല്, അവർ നോക്കുമ്പോൾ അവർ കഴിഞ്ഞ 2 മാസമായിട്ട് വാങ്ങിയ സ്പോട്ടൊക്കെ ചിലപ്പോൾ ലോയലായിരിക്കും. അങ്ങനെ നോക്കുമ്പോണ്ട് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട കോയിൻസ് ഒക്കെ ചിലപ്പോൾ ഹൈക്ക് കാണാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ്, ഉദാഹരണത്തിന് HBR മിന്നാന്ന് നല്ല ഹൈക്ക് ഉണ്ട്, അതെന്തുകൊണ്ട് ഒരു ഫേക്ക് റിലേറ്റഡ്, അതായത് ഒരു അനൗൺസ്മെന്റ് മിസ് ഇന്റർപ്രറ്റ് ചെയ്ത്, അതായത് അത് വേറൊരു സംഭവമാണെന്ന് തോന്നുന്ന രീതിയിൽ ആ അനൗൺസ്മെന്റ് മാറി. അങ്ങനെയാണ് എന്ത് ചെയ്ത് HBR ഗ്രോത്ത് ഉണ്ടായത്. അപ്പൊ അതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ സ്പെസിഫിക് കോയിൻസിന്റെ ഗ്രോത്തുകൾ കാണാം എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൾറെഡി സ്പോട്ടിൽ വാങ്ങിയത് ചിലപ്പോൾ ഈ കാലങ്ങളിൽ ചെറിയ രീതിയിൽ കറക്ഷനോ ഡൗണോ ഉണ്ടെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് മാറിയിട്ട് താൽക്കാലിക ഹൈക്ക് കണ്ട കോയിൻസിലേക്ക് ഒരിക്കലും മാറ്റരുത്. അത് കുറേ പുതിയ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ സ്പോട്ട് നോക്കും ഈ കാലയളവിൽ ഇതെന്തായാലും. ഞാൻ പറയുന്ന പോലെ ഏപ്രിൽ കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു നമ്മുടെ പോസ്റ്റ് റാലിൻ്റെ ഏകദേശം, അതായത് പോസ്റ്റ് ഹാൾവിങ്ങിൻ്റെ 1 മാസത്തിലോടടുക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിലും ജൂണിലും നമുക്ക് ഈ ഒരു സംഭവം കാണാം. അപ്പം ഈ 2 മാസം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നിങ്ങളുടെ സ്പോട്ടിൻ്റെ ഈ വേരിയേഷൻസ് അല്ലാത് കുറഞ്ഞിട്ട് കാണുന്നത് നിങ്ങളൊന്ന് കണ്ണടക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു സമയം നിങ്ങൾ പിടിച്ചു നിൽക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം, ഈ പറയുന്ന ഡൗൺ സമയത്താണ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയാലും വെയിൽസ് ആയാലും ബെയിങ് ഓപ്പർച്യൂണിറ്റി ഇടുമ്പോൾ നമ്മൾ സെല്ലിങ്ങിലേക്ക് പോവരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹൈ ബ്രോ ഹൗ ആർ, ആ ഉമർ. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചിരിക്കണം. ഇന്നത്തെ BTC കറക്ഷൻസിനെ കുറിച്ചൊക്കെ ഡൗട്ട് വരുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ആ ETF BTCനെ സംബന്ധിച്ചിടത്തോളം ഇതും കൂടി മനസ്സിലാക്കാം. 60K എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള സൈക്കിളിൻ്റെ ഒരു മെയിൻ സപ്പോർട്ടാണ്. അപ്പോൾ ഏത് ഇപ്പോൾ മുമ്പ് 2016 ആയാലും 2020 ആയാലും ഓരോ സൈക്കിളിലും പോസ്റ്റ് ഹാൾവിങ്ങിന് ഒരു മെയിൻ സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതി 60 ഡൗണിലേക്ക് പോകൂല എന്നല്ല, ഇത് എപ്പോഴും മനസ്സിൽ വേണം. അതായത് 60 ഡൗണിലേക്ക് വിക്കുകൾ വന്നിട്ടുണ്ട്, ഒരു 56K അല്ലെങ്കിൽ ഒരു 58K ചാൻസുകൾ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. അത് ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിലുള്ളവരോട് ആദ്യമേ പറഞ്ഞു. അപ്പോൾ 60K എന്ന് പറയുന്നത് മെയിൻ സപ്പോർട്ടാണ്. അപ്പോൾ ഒരു 56-58K തള്ളിക്കളയരുതെന്ന് പറയാൻ കാരണം 60K നമ്മുടെ സപ്പോർട്ടായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇപ്പം നമ്മൾ മുമ്പ് ഇതുപോലുള്ള സൈക്കിളിൽ ഈ പറയുന്ന 2016 20 ഇങ്ങനെ ഒരു മെയിൻ പോയിന്റ് സപ്പോർട്ടായി കാണിച്ചു. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുകളുണ്ട്, എന്ത് ഈ പറയുന്ന 60K ഈ ഒരു സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് എന്തായാലും മാർക്കറ്റ് അപ്പാകും, ഇതൊരു മെയിൻ സപ്പോർട്ടാണ്, കാരണം ഒരു വീക്ക്ലി ക്ലോസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, നല്ല ബയിങ് വോളിയം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമ്മളെ കൊണ്ട് ലോങ് എടുപ്പിക്കും ഈ 60K അവിടെ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഡേ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ ഒരു ഡേ എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു വിക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഏരിയയിലേക്ക്, ഈ പറയുന്ന 56 അല്ലെങ്കിൽ 58 ഏരിയയിലേക്ക് എന്ത് ചെയ്യപ്പെടാം, ഒരു വിക്ക് വന്നിട്ട് വീണ്ടും 60K തിരിച്ചു വരും. എന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലിക്വിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം, ഇത് സാധാരണഗതിയിൽ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു ചിന്ത എന്തായാലും വേണം. അതുകൊണ്ടാണ് ഇനി കുറച്ച് നാളത്തേക്ക്, 2 മാസത്തേക്ക് മെയിൻ ഫ്യൂച്ചർ ട്രേഡ് തൽക്കാലത്തിലേക്ക് കുറയ്ക്കുക. കാരണം നമ്മൾ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ സൈക്കിളിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ 60 അതേപോലെയാണ് കഴിഞ്ഞ സൈക്കിളിലുള്ളതുപോലെ ഈ സൈക്കിളിലുള്ള സാധ്യത എന്ന് പറയുന്നത് 60 and 74 ഇടയിൽ ഇങ്ങനെ മൂവ്മെൻ്റ് ആയിരിക്കും. 70 പോകുമ്പോൾ വീണ്ടും ലോങ് ഇടലല്ല, വീണ്ടും 60 വീണ്ടും വരും, വീണ്ടും 70 ട്രൈ ഇടും, വീണ്ടും 60 പോകും. ഒരു 56K ഒരു 58K സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് മാക്സിമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള USDT നിങ്ങൾ ഈ ഫ്യൂച്ചറിൽ ഈ സമയത്ത് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്മൾ സ്പെഷ്യലായി മെൻഷൻ ചെയ്യുന്ന സ്പോട്ടിലേക്ക് നമുക്ക് അക്യുമുലേറ്റ് ചെയ്താൽ ഒരു 3 മാസത്തിന് ശേഷം നല്ല കൊഴുത്ത്, 3 മാസത്തിന് ശേഷമല്ല ശരിയായ കൊഴുത്ത് കുറച്ചും കൂടി നാളെടുക്കും, എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴുള്ള റേഷ്യോയിൽ വെച്ചുള്ള കൊഴുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, ആ ഒരു സമയമാകുമ്പോൾ കിട്ടും. അതുകൊണ്ട് സ്മോൾ സമയത്തേക്കുള്ള പ്രോഫിറ്റ് കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് മെയിൻറ്റെയിൻ കുറക്കുന്നത് നല്ലതായിരിക്കും. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 10x കോയിൻസുകളും നമ്മൾ ഇടുന്നുണ്ട്. നാളെയാണ് പുതിയൊരു 3 10x കോയിൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന, ഞാൻ പറഞ്ഞു ബെസ്റ്റ് സ്പോട്ടിൻ്റെ സമയമാണെന്ന് പറയുന്നിടത്ത് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് അന്വേഷണം, കുറച്ച് ബാക്കപ്പുകളുള്ള കോയിൻസിലെ ഒരു 3 നാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആൾട്ട് റാലിയിലേക്ക് കുറച്ചധികം റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ബെസ്റ്റ് മെയ് 1-ന് 3, June 1-ന് 3, July 1-ന് 4 എങ്ങനെയാണ് നമ്മുടെ പ്ലാന്.
അപ്പോൾ അതായിരിക്കണം അത് നമ്മുടെ ഗ്രൂപ്പിലെ ജോയിൻ ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ നാളെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും എന്നും കൂടി ഓർമ്മ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കും, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കണ്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. ഈ ഒരു 2 മന്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു 2 to 3 മന്ത് ആൾട്ടിലേക്ക് മാക്സിമം സെല് ചെയ്ത് ഒഴിവാക്കുന്ന രീതിയിലേക്ക് മാറരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം. നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റല്ല നമ്മുടെ എയിം ഉണ്ടാവേണ്ടത്, പ്രത്യേകിച്ച് സ്പോട്ടൊക്കെ നോക്കുമ്പോൾ. ഓക്കെ ഓക്കെ എന്നാൽ ബ്രോ, ഇ ടി സി ഞാൻ നോക്കട്ടെ, ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരാം, അതിൻ്റെ ചാർട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ എന്നാൽ